നമസ്കാരം. കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി നേരിട്ടിട്ട് ഇപ്പോൾ ചുരുങ്ങിയത് രണ്ടാഴ്ചയിലേക്ക് കടക്കുന്നു എന്ന് പറയാം. പക്ഷേ ഈ സന്ദർഭത്തിൽ പോലും തോൽവിയുടെ പാഠം ഉൾക്കൊണ്ട് അവർ എന്ത് നടപടി സ്വീകരിച്ചു ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. ഇപ്പോ പരാജയം ഏറ്റുവാങ്ങി ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ഭാഗ്യമായിട്ട് വേണം ഈ കൊറോണയുടെ രണ്ടാം തരംഗവും ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ ചർച്ചകൾ വഴിമാറി പോകുന്നു അല്ലെങ്കിൽ നാടിന്റെ ഈ ദുരിതകാലഘട്ടത്തിൽ അവർക്ക് പറ്റിയ അല്ലെങ്കിൽ നേതൃത്വത്തിന് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് പലരും ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഉർവശി ശാപം ഉപകാരപ്രദമെന്ന രീതിയിലാണ്. പക്ഷേ ഈ പറയുന്ന അണികൾക്ക് അല്ലെങ്കിൽ അണികൾ ഉയർത്തിയ ആത്മരോഷം കെട്ടടങ്ങി പോവുകയാണ്. ആ കെട്ടടങ്ങളിലൂടെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതുന്ന നേതാക്കൾ ഒരു പാർട്ടിയെ ഇത്രയും വലിയൊരു തോൽവിയിൽ കൊണ്ട് തള്ളിയിട്ടതിന് ശേഷം രാജിവെക്കാതെ കടിച്ചു തൂങ്ങി നടക്കുകയാണ്. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി, കെ പി സി സി യോഗം, നേതാക്കന്മാരുടെ യോഗം, ഗ്രൂപ്പ് യോഗം, ഇങ്ങനെയായിട്ടൊക്കെ അങ്ങ് നടക്കുകയാണ്, ഒതുങ്ങിക്കൂടി അങ്ങ് പോവുകയാണ്. ആർജവമുണ്ടെങ്കിൽ പിണറായിയുടെ രാജി ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന വിഭാഗക്കാരാണ്. അതായത് എന്ത് തെറ്റുണ്ടെങ്കിലും പിണറായി രാജിവെക്കണമെന്ന് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ആ പിണറായിയെ നിങ്ങൾ രാജിവെക്കണം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് വമ്പൻ ഭൂരിപക്ഷത്തിൽ ചരിത്രപരമായ റെക്കോർഡ് കൂടിയാണ് പിണറായി വിജയൻ വിജയിച്ചു കയറിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വിജയമാണ്. അര ലക്ഷത്തിന് മുകളിൽ വോട്ടിലാണ് ജയിച്ചു കയറിയിരിക്കുന്നത്. നാഴിക്ക് 40 വട്ടം മോശം സർക്കാർ എന്നൊക്കെ പറഞ്ഞ് സർക്കാരിനെതിരെ വിമർശനമൊക്കെ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ്, ഒപ്പം കെ പി സി സി അധ്യക്ഷനും രാഷ്ട്രീയകാര്യ സമിതി നേതാവ്, ഇവരൊക്കെ രാജിവെച്ച് കളം വിടേണ്ട സമയമായില്ലെന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നുന്നുണ്ട്. ഇവരെ കൊണ്ട് ഇനി ഈ പാർട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുള്ള എത്ര കോൺഗ്രസ്സുകാരുണ്ട്. പലരും അടക്കം പറയുന്നുണ്ട് ഈ പറയുന്ന മാരണങ്ങളൊന്ന് മാറിയിരുന്നെങ്കിൽ ഈ പാർട്ടി രക്ഷപ്പെട്ടേനെ. പക്ഷേ അവർക്കത് തുറന്നു പറയാൻ കഴിയുന്നില്ല. തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു പോയാലും. പലരും അടക്കം പറയുന്നുണ്ട് ഇതുപോലെ എടുക്കാച്ചരക്കുകളായിട്ടുള്ള കുറെ നേതാക്കന്മാരാണ് ഈ പാർട്ടിയുടെ ശാപം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞു, 50 വർഷം തുടർച്ചയായിട്ട് ജനപ്രതിനിധിയായവർ, കാൽനൂറ്റാണ്ടിലേറെ തുടർച്ചയായിട്ട് ജനപ്രതിനിധിയാകുന്നവർ വീണ്ടും അരനൂറ്റാണ്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് ആലോചിച്ച് ജനസേവനം നടത്തുന്ന നേതാക്കൾ, ഇങ്ങനെ പല നേതാക്കന്മാരുടെ ഒരു കൂട്ടം, കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ചിന്താഗതിയുമില്ലാത്ത വലിയൊരാൾക്കൂട്ടം, അതാണല്ലോ കോൺഗ്രസ്. അവരുടെ ജനാധിപത്യ സംവിധാനം പറയുന്നതും അത്തരത്തിലാണല്ലോ. അതായത് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരാൾക്കൂട്ടമാണ്. അതുകൊണ്ട് സംഘടനാ തലത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമില്ല. മുകളിൽ ടി വി ചാനലുകളിൽ ഇരുന്നോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ ഏതെങ്കിലും പ്രസ് കോൺഫറൻസ് വിളിച്ചോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്നവരെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിചാരം. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് ഒരു പ്രതിഭാസമായി പ്രചരണ രംഗത്തേക്ക് ഇറക്കുന്നു, കുറെ പൈസ അങ്ങോട്ട് ഒഴുക്കുന്നു, എന്നിട്ട് വിചാരിക്കും ജനങ്ങളുടെ കണ്ണിൽ ഒരു പൊടിയും ഇട്ടുകൊടുത്താൽ കാര്യം കഴിഞ്ഞു, ഇക്കുറിയും തുടർച്ചയായിട്ട് ഭരണത്തിന് വരാമെന്ന് കരുതി. പക്ഷേ കാലഘട്ടം മാറിപ്പോയി, അതറിയാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. 99 സീറ്റിൽ പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ, 4 പതിറ്റാണ്ടിന്റെ കേരള ചരിത്രം തിരുത്തിയെഴുതുമ്പോൾ അതിൽ കുറച്ചെങ്കിലൊക്കെ നാണം വേണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കണ്ടേ? ഇതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇപ്പോൾ ആരുമില്ല. ഇപ്പോ ഈ തോൽവി എന്ന് പറഞ്ഞാൽ അതും പിണറായി വിജയന്റെ കുറ്റമാണ്. പിണറായി വിജയനാണ് ഈ കുറ്റം ഇപ്പോ കോൺഗ്രസിന് കൊണ്ടുവന്ന് കൊടുത്തതെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. അതുകൂടി പിണറായി വിജയന്റെ പേരിൽ പറഞ്ഞ് രണ്ട് വിമർശനം നടത്താൻ പറ്റുമോ എന്ന് നോക്കുന്ന നേതാക്കന്മാർ. അല്ലാതെ അണികളുടെ മുന്നിൽ ആത്മാഭിമാനത്തോടെ ഞാൻ ഈ പരാജയം ഏറ്റെടുത്ത് ഈ സ്ഥാനമാനങ്ങൾ രാജിവെക്കുന്നു എന്ന് പറയാൻ അന്തസ്സും ആർജവുമുള്ള നേതാക്കന്മാർ കോൺഗ്രസിനകത്തില്ല. എന്തൊരു ഗതികേടാണ്! പുതിയ തലമുറയെ വളർത്തില്ല, പുതിയ തലമുറയെ മുന്നോട്ട് വരാൻ അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന തലമുറകളുണ്ടെങ്കിൽ പെട്ടിയെടുക്കേണ്ടവരുണ്ടെങ്കിൽ മാത്രം വളർത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇനി ഈ നാടിന് വേണ്ട രാഷ്ട്രീയം അതാണോ എന്ന് ഈ പറയുന്ന യൂത്തന്മാരെങ്കിലും ഒന്ന് ചിന്തിക്കും. യൂത്തിലെ 24 പേർ നേതൃത്വം മാറണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ആ കൊടുത്തവർ പോലും ആർജവത്തോടുകൂടി പറയാൻ തയ്യാറാകുന്നില്ല. ഞങ്ങളാണ് പറഞ്ഞത് മാറേണ്ടതുണ്ട് എന്ന് പറയാൻ ആർജവമുള്ള എത്ര നേതാക്കന്മാരുണ്ട്! നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഏത് കാലത്താണ് നിങ്ങൾ ഇടപെടാൻ പോകുന്നത്? ഈ പാർട്ടിയെ പെട്ടിയിലടിച്ച് ചുവരി തൂക്കിയതിനു ശേഷമാണോ നിങ്ങളുടെ പ്രതികരണ ശേഷി ഉണരാൻ പോകുന്നത്? അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതങ്ങ് പതിയെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരുടെയും മറക്കവിടും, പിന്നെ ഞങ്ങൾ തന്നെയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇറങ്ങാനായിട്ട് ഉളുപ്പില്ലാത്ത നേതാക്കന്മാരാണ്. അതായത് മരിക്കുന്നെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഈ കസേരയിരുന്നു തന്നെ എനിക്ക് മരിക്കണം, അതാണ് അധികാര കുതിയന്മാരായ കുറെ നേതാക്കന്മാർ ഈ പാർട്ടിക്ക് ശാപമായി ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോ അവരെയൊക്കെ മാറ്റാനായിട്ട് നിലപാട് സ്വീകരിക്കേണ്ടതാരാണ്? ഈ പറയുന്ന കൊടി പിടിക്കുന്നവരും അടികൊള്ളുന്നവരും
ആ വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനവിഭാഗം ഇന്നും കോൺഗ്രസിലുണ്ട്. അത് വോട്ട് ശതമാനം പരിശോധിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, കോൺഗ്രസിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടി ഈ നാട്ടിൽ നഷ്ടപ്പെടണം അല്ലെങ്കിൽ ഇല്ലാതായി പോകണമെന്നും ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലുള്ളവരല്ല. അപ്പോ ആ പാർട്ടിക്ക് ഒരു പുനരുദ്ധാരണം വേണം, അതിനെ പുനഃക്രമീകരിച്ച് അതിനെ ശുദ്ധിയോടുകൂടി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇടപെടൽ നടത്തേണ്ടത്? അപ്പോ ഇടപെടൽ നടത്തേണ്ട സന്ദർഭത്തിൽ മൗനം പാലിക്കുന്നത്, അത് യൂത്തന്മാരായിട്ട് കുറച്ച് ജയിച്ചു കയറിയ ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ, സി ആർ മഹേഷ് ആയിക്കോട്ടെ, അവരൊക്കെ മറുപടി പറയുന്നുണ്ടെങ്കിലും അവരൊരു സെയിം സോണിലാക്കി കുറച്ചുപേരെ നിർത്തിക്കൊണ്ടാണ് മറുപടി പറയുന്നത്. അങ്ങനെയല്ല മറുപടി പറയേണ്ടത്. നേതാക്കന്മാരുടെ മുന്നിൽ മറുപടി പറയണം, അല്ലെങ്കിൽ ശക്തമായി വിമർശിക്കണം. അതിന് വേണ്ടൊരു സംഭവമുണ്ട്, നട്ടെല്ലെന്ന് പറയും. അതില്ലാതെ ഈ പറയുന്ന നേതാക്കന്മാരുടെ മുന്നിൽ മുട്ടുമടക്കി മുട്ടുമടക്കി ഈ പാർട്ടിയുടെ ഗതി എന്താ എന്ന് ഈ യൂത്തന്മാരൊന്ന് കണ്ണു തുറന്ന് നോക്കണം. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ, അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൃത്യമായി വെളിവായിരുന്നു പാർട്ടിക്ക് വലിയ തിരിച്ചടി കിട്ടുമെന്ന്. പോരാത്തതിന് പോസ്റ്റ്പോൾ സർവേ പ്രീപോൾ സർവേ എല്ലാം പറഞ്ഞു, അപ്പോഴും നിങ്ങൾക്ക് നേരം വെളുത്തില്ല. നിങ്ങൾ നേതാക്കന്മാർ പറയുന്ന ആ വാമൊഴിയിലും ആ ദിവ്യവചനങ്ങളിലും വിശ്വസിച്ച് ഞങ്ങൾ ഇപ്പോൾ അധികാരത്തിലേറും, സർവേ പ്രകാരം പിണറായി അധികാരത്തിലേറും, ജനങ്ങളുടെ വിധി പ്രകാരം ഞങ്ങൾ അധികാരത്തിലെത്തുമെന്നൊക്കെ വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ പുറത്ത് കാണാം. ആമ തലയെടുത്ത് അകത്തിടും പോലെയാണ്, അതിന്റെ ശരീരത്തിന്റെ കവറിനുള്ളിൽ അല്ലെങ്കിൽ ആ തോടിനുള്ളിലേക്ക് അതിന്റെ തല വലിക്കും പോലെയാണ് കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ഇപ്പോൾ പിൻവലിഞ്ഞിരിക്കുന്നത്. ചിലരെ ചാവേറായി ചാനലുകളിലൊക്കെ വിടുന്നുണ്ടെങ്കിലും അവിടെ വന്നിരുന്ന് അടിക്കുന്ന ഡയലോഗൊക്കെ കേട്ടാൽ ഇവർക്കൊന്നും കുറച്ചെങ്കിലും ഈ ജനവിധിയിൽ ഉളുപ്പില്ലേ എന്ന് തോന്നുന്നൊരു അവസരമുണ്ട്. അതായത് ഈ നേതാക്കന്മാരെ അങ്ങ് ന്യായീകരിച്ച് മെഴുകുകയാണ്. എന്തിന്, എന്താവശ്യത്തിന്? കുറച്ചൊക്കെ ആത്മാഭിമാനം വേണ്ടേ? പാർട്ടിയും സംവിധാനവും ഒക്കെ തന്നെയാണ്, പാർട്ടി വളരുകയാണോ തളരുകയാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആദ്യം ഒരു കൃത്യമായി സാമാന്യമായി ശാന്തതയോടുകൂടി ആലോചിച്ച് നിങ്ങളൊരു തീരുമാനമെടുക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കും. ഈ സംവിധാനം വളരുകയാണോ തളരുകയാണോ എന്ന് നേതാക്കന്മാർ കണ്ണാടിയിൽ നോക്കി ആത്മഗതം ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്നിട്ട് ആർജവത്തോടുകൂടി പറയണം, ഈ സംവിധാനത്തിലൊക്കെ നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ നേതൃത്വത്തിന്റെ കഴിവുകേട് ആദ്യം മാറ്റേണ്ടതുണ്ട്. ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ പുതുതലമുറ മുഴുവൻ ഏത് ഭാഗത്തേക്കാണ് ചായുന്നത് അല്ലെങ്കിൽ ചരിയുന്നതെന്ന് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അത് നിങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഇവന്റ് മാനേജ്മെന്റ് ഉപയോഗിച്ചാണ് പിണറായി വിജയിച്ച് കയറിയത്, ഇവന്റ് മാനേജ്മെന്റിന്റെ നിങ്ങൾക്ക് കിട്ടത്തില്ലേ? ഇവന്റ് മാനേജ്മെന്റ് ആർക്കും കുത്തകയൊന്നുമല്ല, ആർക്ക് കാശ് കൊടുത്താലും അവർക്ക് വേണ്ടി ഇവന്റ് മാനേജ്മെന്റ് ഉണ്ടാവും. ആ ഇവന്റ് മാനേജ്മെന്റിനെ വെച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രവർത്തകരെ പറ്റിക്കാമെന്നല്ല, ഈ പാർട്ടിയെ ഈ വീണ് കിടക്കുന്നിടത്ത് നിന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പൊളിച്ചെഴുത്താണ് ആവശ്യം. എല്ലായിടത്തും പുതിയ ആശയങ്ങൾ വരട്ടെ, പുതുമുഖങ്ങൾ വരട്ടെ, പുതിയ പുതിയ നേതാക്കൾ ഈ നാട്ടിൽ ഉദയം ചെയ്യട്ടെ, അവരുടെ ആശയങ്ങളിലൂടെ ഈ സംവിധാനം ഉണർന്നു വരണം. അല്ലാതെ കോൺഗ്രസ് ഈ പറയുന്ന നേതൃത്വം കൊണ്ട് ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ പറ്റും. ഈ ഗ്രൂപ്പിസവും AI മുതൽ ZI വരെയുള്ള ഗ്രൂപ്പുകളും തമ്മിൽ തല്ലലും പിടിവലിയും അണ്ടർഗ്രൗണ്ടിലൂടെ പാറവയ്ക്കലും ഈ പ്രവർത്തനമായിട്ട് എങ്ങനെയാണ് ഇത് നന്നാവുന്നത്? സാമാന്യ യുക്തി കൊണ്ട് കുറച്ചെങ്കിലും ആലോചനാശേഷിയും തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് ചിന്തിച്ചു നോക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആർജവത്തോടെ കൂടി പറയണം നിങ്ങളുടെ സേവനം മതി, ഇറങ്ങിപ്പോയി, പുതിയ ആൾക്കാർ വരും, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത്. എന്നാൽ മാത്രമേ ഇതിനൊരു തിരിച്ചുവരവുള്ളൂ. അല്ലാതെ ഈ പറയുന്ന എണീറ്റ് നടക്കാൻ പറ്റാത്ത നേതാക്കന്മാരും വായ്ത്തല പോയ പിച്ചാത്തി പോലുള്ള കുറെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടാലൊന്നും ഈ നാട്ടിലെ ജനം ആവേശം കൊള്ളാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടത് പുതിയ ആശയങ്ങളും പാർട്ടി എന്ന രീതിയിൽ എന്ത് ഗുണം എന്ത് സംരക്ഷണം ഈ നാടിന് കൊടുക്കാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ വട്ടപൂജ്യമാണ്. അവർക്ക് ഈ നാട്ടിൽ ഒരു വിഷയത്തിലും കാര്യമായി ഇടപെടാൻ പറ്റുന്നില്ല, കൃത്യമായ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല, കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ പിണറായി വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അത് ജനം ഇപ്പോൾ ചെവി കൊള്ളുന്നുമില്ല. അപ്പോ എന്താ പുതിയ വഴി എന്ന് ആലോചിക്കേണ്ടത് നിങ്ങൾ കൂടിയാലോചിച്ചല്ല. നിങ്ങൾ ആദ്യം ഈ കൂടിയാലോചനകൾ നടത്തുന്ന ഗ്രൂപ്പ് നേതാക്കളെ പുറത്താക്കിയതിന് ശേഷം പുതിയ പുതിയ രക്തങ്ങളെ ഇതിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് ഈ സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള കൂടിയാലോചനകൾ താഴെത്തട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് പറയേണ്ടി വരുന്നു.